ഇന്ന് മറ്റൊരു സമരവാർത്തയുള്ളത് ഡൽഹി ജന്തർ മന്ദറിൽ കർഷക മഹാപഞ്ചായത്ത് നടക്കും. ലഖിംപൂർ ഖേരി കേസിൽ ഇരകൾക്ക് നീതി ലഭ്യമാക്കുക, സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ നിന്ന് സർക്കാർ പിന്തിരിയുക തുടങ്ങിയ 6 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരം. എന്നാൽ സമരത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അരുൺ ശങ്കർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. അരുൺ, രാകേഷ് ടിക്കായത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നു, അങ്ങനെ ഡൽഹി പോലീസ് നടപടി കർശനമാക്കുന്നുണ്ട്. ഒരു സംഘർഷാവസ്ഥയാണോ ഇന്ന് കാത്തിരിക്കുന്നത്? താങ്കളുൾപ്പെടെ 6 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കിസാൻ മോർച്ചയിൽ നിന്ന് വിഘടിച്ചു പോയ വിഭാഗം നടത്തുന്ന ഒരു ദിവസത്തെ പ്രതിഷേധമാണ് ഇന്ന് ജന്തർ മന്ദറിൽ നടക്കുന്നത്. ഈ പ്രതിഷേധം വലിയ രീതിയിൽ നിയന്ത്രണത്തിന് അതീതമാകും എന്ന ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നും ഇന്നലെ മുതൽ തന്നെ മുൻകരുതലുകൾ എടുത്തിരുന്നു. ഈ ഡൽഹിയിലേക്ക് എത്തുന്ന കർഷകരെ മടക്കി അയക്കാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തുണ്ടായി. പല അതിർത്തികളിലും സുരക്ഷ ശക്തമാക്കിയിരുന്നു. പക്ഷേ സമരവുമായി മുന്നോട്ട് പോകുന്ന നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിന്നത്. സമരത്തിനുള്ള അനുമതിയും അവർ പോലീസ് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ സമരം ജന്തർ മന്ദിറിൽ തുടങ്ങാൻ പോവുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലെ ആളുകൾ ജന്തർ മന്ദിറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10:30 തന്നെ പ്രതിഷേധം ആരംഭിക്കും. ഒരു ദിവസത്തെ പ്രതിഷേധമാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സംയുക്ത കിസാൻ മോർച്ച നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് MSP ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുകൊടുത്തിരുന്നു. പക്ഷേ അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു അനുകൂല സമീപനം സ്വീകരിക്കുന്നതിൽ സർക്കാർ വിമുഖത കാട്ടി. ഇലക്ട്രിസിറ്റി ബില്ല് പിൻവലിക്കുന്നതിൽ സർക്കാർ വിമുഖത കാട്ടി. ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ച, നോൺ പൊളിറ്റിക്കൽ എന്ന സംഘടന, ഒരു ദിവസത്തെ പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ജന്തർ മന്ദിറിൽ 10:30 തന്നെ പ്രതിഷേധം ആരംഭിക്കും. ഇപ്പോൾ ഡൽഹി പോലീസും സമര നേതാക്കന്മാരുമായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇവിടെ സമരം നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ചർച്ച നടക്കുന്നത്. ഇന്നലെ അവർക്ക് അനുമതി നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഡൽഹി പോലീസ് കടുത്ത നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. സമരം എന്താകുമെന്ന് അറിയില്ല. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.